ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം। ഒട്ടുമിക്ക സ്ത്രീകളിലും ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ശരീരഭാരം എത്രമാത്രം കൂടാം എന്നതും അതുപോലെ തന്നെ ഗർഭകാലത്ത് രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കണമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ സംശയം പ്രകടിപ്പിക്കാറുണ്ട്। ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം। ഗർഭകാലത്ത് ശരീരഭാരം കൂടുന്നത് വ്യത്യസ്തമായ ശാരീരിക പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്। ഈ സമയത്ത് ഗർഭിണിയുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസം ഗർഭാവസ്ഥയെ മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ദീർഘകാലത്തെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്നു। ഗർഭകാലത്ത് എത്രമാത്രം ശരീരഭാരത്തിൽ വ്യത്യാസം വരുത്തണം, ഗർഭിണിയാകുമ്പോൾ സ്ത്രീക്ക് എത്ര ശരീരഭാരം ഉണ്ട് എന്നതിന് അനുസരിച്ചാണ് എത്ര ഭാരം കൂടാം എന്ന് നിശ്ചയിക്കുന്നത്। പൊക്കത്തിന് ആനുപാതികമായ വണ്ണം എത്രയാണ് എന്ന് കാണിക്കുന്ന സൂചികയാണ് ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI। BMI 18.5 താഴെയാണെങ്കിൽ അല്ലെങ്കിൽ തൂക്കക്കുറവുള്ള സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ 13 മുതൽ 18 കിലോഗ്രാം വരെ ഗർഭകാലത്ത് കൂടാം। BMI 18.5നും 24.9നും ഇടയ്ക്കാണ് എങ്കിൽ ഈ സ്ത്രീകൾ ശരിയായ തൂക്കം ഉള്ളവരായിരിക്കും। ഇവർക്ക് ഗർഭകാലത്ത് 11 മുതൽ 16 കിലോഗ്രാം വരെ ഭാരം കൂടാം। BMI 25 മുതൽ 29.9 വരെയാണെങ്കിൽ അവർ അമിതമണ്ണം ഉള്ളവരാണ്। ഇവർക്ക് ഗർഭകാലത്ത് 7 തൊട്ട് 11 കിലോഗ്രാം വരെ ഭാരം കൂടാവും। ദുർമോദസിലാണ് ഗർഭം തുടങ്ങുന്നത് എങ്കിൽ 5 മുതൽ 9 കിലോഗ്രാം വരെ മാത്രമേ ഭാരം കൂടാവൂ। ഇരട്ട കുട്ടികളാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിൽ ആനുപാതികമായുള്ള ഭാരക്കൂടുതൽ അനുവദനീയവുമാണ്। കേരളത്തിൽ പൊതുവെ ഒരു നല്ല ശതമാനം ഗർഭിണികളും ഗർഭകാലത്ത് അമിതമായി വണ്ണം വെക്കുന്നതായാണ് കാണുന്നത്। ഇതിന് കാരണങ്ങൾ പലതാണ്। ഒരു കുഞ്ഞ് ഉള്ളിൽ വളരുന്നത് കൊണ്ട് ഭക്ഷണം ഇരട്ടിയാകണം എന്ന മിഥ്യാധാരണ നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്। ആചാരപ്രകാരം ഗർഭിണിയെ കാണാൻ ചെല്ലുന്നവരും മധുര പദാർത്ഥങ്ങളും നെയ്യിൽ വറുത്ത പലഹാരങ്ങളും സുഭിക്ഷമായി നൽകുന്നു। പഴങ്ങളും പച്ചക്കറികളും കറിയാക്കിയോ സലാഡുകളാക്കിയോ കഴിക്കുന്നതിന് പകരം പഴച്ചാറുകളായും സൂപ്പുകളായും കഴിക്കുന്നു। പാല്, ചോറ്, നെയ്യ് എന്നിവയുടെ അളവും ക്രമാതീതമായി കൂട്ടുന്നു। ഗർഭകാലത്ത് അമിതമായി ഭാരം കൂടിയാൽ അമ്മയ്ക്കും കുഞ്ഞിനും അതുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നു। അതുപോലെ തന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗർഭകാലത്തെ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭകാല ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നു, അതായത് നടക്കുമ്പോഴുള്ള ശ്വാസംമുട്ടൽ, കാലിൽ നീര്, കാലിലെ ഞരമ്പുകൾ വീർക്കുന്ന വെരിക്കോസ് വെയിൻ, ശരിയായ ദഹനം നടക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ, പ്രസവ സമയത്ത് വരുന്ന പ്രയാസങ്ങളും സിസേറിയൻ പ്രസവങ്ങളും, കുഞ്ഞിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വർദ്ധിച്ച തൂക്കം, തൂക്കക്കുറവ്, സിസേറിയൻ പ്രസവം, അമിതവണ്ണം കാരണം കുഞ്ഞിന്റെ തോളുകൾ പുറത്തു വരാതെ ഞരമ്പുകൾക്ക് വരുന്ന ക്ഷതം, പ്രസവം കഴിഞ്ഞ് രക്തത്തിൽ പഞ്ചസാരയുടെ ധാതുക്കളുടെയും അളവ് കുറഞ്ഞ് ജന്യ രോഗം, ഇത് മാത്രമല്ല അമ്മയ്ക്കും കുഞ്ഞിനും ഭാവിയിൽ അമിതവണ്ണവും ദുർമോദസും ഉണ്ടാകാം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു। ഗർഭകാലത്ത് വേണ്ടത്ര തൂക്കം കൂടിയില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട്। ഗർഭകാലത്ത് ഭാരം വേണ്ടത്ര കൂടിയില്ലെങ്കിൽ കുഞ്ഞിന്റെ പ്രസവ സമയത്ത് തൂക്കം കുറയുകയും കുഞ്ഞിന്റെ ശാരീരികവും ബുദ്ധിപരവുമായ വികാസത്തെ ബാധിക്കുകയും ചെയ്യുന്നു। പല വിധത്തിലുള്ള അണുബാധയും കുഞ്ഞിന് ഉണ്ടാകാവുന്നതാണ്। അമ്മയ്ക്ക് വിളർച്ചയും അമിത രക്തസ്രാവവും ഉണ്ടാകാം। ഗർഭകാലത്ത് സാധാരണഗതിയിൽ 12 തുടങ്ങി 14 കിലോഗ്രാം വരെയാണ് കൂടുന്നത്। ഇതിൽ 25% അമ്മയുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ടാണ് മാറുന്നത്, അതായത് 3.5 കിലോഗ്രാം വരെ। ബാക്കിയുള്ള ഭാരം കുഞ്ഞിനും മറുപിള്ളയ്ക്കും ഗർഭപാത്രത്തിന് മറ്റുമായിട്ട് വീതിച്ച് പോകുന്നു। അമിതഭാരം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ആനുപാതികമായ അമ്മയുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുന്നു। പ്രസവം കഴിയുമ്പോൾ വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്। ഇത് എങ്ങനെ തടയാം? ഗർഭിണിയാകുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ തുടങ്ങണം।
ശരിയായ ബി എം ഐ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഗർഭിണി ആകാവൂ. അമിതവണ്ണമുള്ളവർക്ക് ഗർഭം ധരിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വന്നേക്കാം. പി സി ഒ ഡി മുതലായ അണ്ടോത്പാദനത്തെ ബാധിക്കുന്ന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയ്ക്കും അമിത ഭാരം ഒരു കാരണമാണ്. ഗർഭിണികൾക്ക് ആദ്യത്തെ 3 മാസം കാര്യമായ തൂക കൂടുതൽ ഉണ്ടാകാറില്ല. ആദ്യത്തെ 3 മാസത്തിൽ 1 കിലോഗ്രാം തൂക്കം മാത്രമേ കൂടുന്നുള്ളൂ. ശർദിയുള്ളവർക്ക് തൂക്കം കുറയാറാണ് പതിവ്. പക്ഷേ അത് വളരെ തീവ്രമല്ലെങ്കിൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയില്ല. പിന്നെയുള്ള 7 മാസങ്ങളിലാണ് മേൽപ്പറഞ്ഞ കണക്കിൽ തൂക്കം വയ്ക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1.5 കിലോഗ്രാം വെച്ച് 4 മാസം മുതൽ തൂക്കം കൂടുന്നു. 4 തുടങ്ങി 8 മാസം വരെ പൊതുവെ 1 മാസത്തിൽ 1.5 കിലോഗ്രാം വരെയും അവസാനത്തെ 1 മാസത്തിൽ 2 മുതൽ 3 കിലോഗ്രാം വരെയും തൂക്കം കൂടുന്നു. ഓരോ മാസവും ഈ തൂക്കത്തിന്റെ അളവിനെ പറ്റി നാം ശ്രദ്ധാലുക്കളായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഗർഭകാലത്തെ അമിതവണ്ണം നിയന്ത്രിക്കാൻ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആഹാരത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആഹാര കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. ഗർഭകാലത്തെ പ്രത്യേക ആവശ്യങ്ങൾക്കായി 300 കലോറി ഊർജം മാത്രമേ അധികം വേണ്ടതുള്ളൂ. 1 ദോശ, 1 മുട്ട, 1 ഗ്ലാസ് പാല് എന്നിവ അധികം കഴിക്കുമ്പോൾ തന്നെ ഈ അധിക ഊർജം ലഭ്യമാകും എന്ന് മനസ്സിലാക്കുക. 1 ഗ്ലാസ് പാല്, 2 അളവ് പച്ചക്കറി, സലാഡ്, 1 അളവ് പഴവർഗ്ഗങ്ങൾ എന്നിവ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പയറുവർഗ്ഗങ്ങളിൽ ഏതെങ്കിലുമൊന്ന് ഭക്ഷണത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സസ്യേതര ഭക്ഷണം കഴിക്കുന്നവർ മീൻകറി ദിവസവും ഉൾപ്പെടുത്തണം. വറുത്തതും പൊരിച്ചതും തേങ്ങയുടെ അധിക ഉപയോഗം, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവ ഒഴിവാക്കുക. ചോറ് അളവ് കുറച്ച് കഴിക്കുക. കഴിയുന്നതും 1 നേരം മാത്രമേ ചോറ് ആകാവൂ. ഗർഭകാലത്ത് വ്യായാമം ചെയ്യാമോ എന്നുള്ളതിനെ കുറിച്ച്, തീർച്ചയായും ഗർഭിണികൾക്ക് വ്യായാമം ഗർഭകാലത്ത് തുടങ്ങുകയോ തുടരുകയോ ചെയ്യാം. ഡോക്ടറുടെ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന് മാത്രം. ഗർഭകാലത്തെ ചുരുക്കം ചില അവസ്ഥകളിൽ മാത്രം ശാരീരിക വ്യായാമം അനുവദനീയമല്ല. ശരീരം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യുന്നതുകൊണ്ട് ഗർഭം അലസിപ്പോവുകയോ നേരത്തെ പ്രസവിക്കുകയോ ചെയ്യും എന്ന ഭീതിയും വേണ്ട. ഗർഭകാലത്തുള്ള മിതമായ വ്യായാമ മുറകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ പലതാണ്. അതായത്, നടുവേദന കുറയുന്നു, ശരിയായ മലശോധന നടക്കുന്നു, പ്രമേഹം, അധിക രക്തസമ്മർദ്ദം എന്നിവ വരാതെ സഹായിക്കുന്നു, ദുർമോദസിനെ നിയന്ത്രിക്കുന്നു, പ്രസവം കഴിഞ്ഞുള്ള വ്യായാമം അമിതമായി അടിഞ്ഞുകൂടിയ കൊഴുപ്പ് മാറ്റി ശരീരത്തിന്റെ ആകൃതിയും വടിവും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. എന്തെല്ലാം വ്യായാമങ്ങളാണ് ഗർഭകാലത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളതിന്, ദിവസം 30 മിനിറ്റ് വ്യായാമം ചെയ്യുക, വേഗതയിൽ നടക്കുക, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വ്യായാമ മുറകൾ തുടരുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ശരീരത്തിന്റെ ബാലൻസ് തെറ്റി വീഴാനിടയില്ലാത്ത എല്ലാ വ്യായാമങ്ങളും ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. 1, സന്ധിബന്ധങ്ങൾ ഹോർമോണുകളുടെ ഫലത്തിൽ അയഞ്ഞിരിക്കുന്നതിനാൽ വീഴാനും ബാലൻസ് നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാടുന്നതും ജെർക്കി ആയിട്ടുള്ളതുമായ വ്യായാമങ്ങൾ പാടില്ല. 2, വയറ് വലുതാകുന്നതിനനുസരിച്ച് മുന്നിലേക്കുള്ള ഭാരം കൂടുകയും മുന്നിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാകുകയും ചെയ്യും. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യ 280 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പോഷകാഹാരങ്ങൾ ശ്രദ്ധിച്ചു കഴിച്ച് സ്ഥിരമായി വ്യായാമം ചെയ്ത് കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു ജീവിതം ഗർഭാവസ്ഥയിലെ നമുക്ക് ഉറപ്പ് വരുത്താം. ഇത്രയും കാര്യങ്ങൾ ഗർഭാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് ഈ വീഡിയോയിൽ കൂടി പരാമർശിച്ചത്. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.